لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ദുആ ലഭിക്കുക, പ്രാർത്ഥന ലഭിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ്. വിശ്വാസികളായ ആളുകൾ എല്ലാവരും തന്നെ ആത്മാർത്ഥമായി ഫോണിലാകട്ടെ നേരിട്ടാകട്ടെ സംസാരിക്കുമ്പോൾ നമുക്ക് വസീയത്ത് ചെയ്യാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, അപേക്ഷിക്കാനുള്ളത് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്നതാണ്. അഥവാ നമ്മുടെ കഴിവുകൊണ്ടും നമ്മുടെ ശേഷി കൊണ്ടും തീരാവുന്നതും തീർക്കാവുന്നതുമല്ല നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും. അത് റബ്ബ് സുബ്ഹാനഹു വതാലയുടെ വേണ്ടുക തന്നെ വേണം, അവന്റെ തീരുമാനം വേണം, കൃപ വേണം. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതാലയോട് ദുആ ചെയ്യണം എന്ന് നാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുആ ലഭിക്കുന്നത്, ലഭിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നമ്മുടെ നിസ്സഹായത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണത്. ലോകത്തുള്ള എല്ലാവരും അഥവാ എല്ലാ സത്യവിശ്വാസികളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രക്ഷ കിട്ടണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ശാന്തി ലഭിക്കണം എന്ന് എല്ലാവരും അള്ളാഹുവോട് ദുആ ചെയ്യുക. ഓടിക്കണക്കിന് മനുഷ്യർ എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായമായ സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
റബ്ബ് സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിക്ക് രക്ഷ കൊടുക്കുന്നു, കാരുണ്യം കൊടുക്കുന്നു. മലക്കുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശേഷം ഒരു കൽപ്പന, നോമ്പ് നിർബന്ധമാക്കിയതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, റസൂലുള്ളാഹിക്ക് രക്ഷയും കാരുണ്യവും അഥവാ ശാന്തിയും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ രക്ഷ തേടണം. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് കേവലം ഒരു നല്ല കാര്യമല്ല, ചെയ്താൽ നല്ല കാര്യം അല്ല, മറിച്ച് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, അത് നിർബന്ധമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാകുന്നു. 33 അധ്യായം സൂറത്ത് അഹ്സാബ് 56 ആയത്ത്. ഇതിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും പ്രാർത്ഥിക്കണം, പടച്ചോനെ റസൂലുള്ളയെ രക്ഷിക്കണേ, റസൂലുള്ളാക്ക് ശാന്തി കൊടുക്കണേ എന്ന് ലോകത്തുള്ള സത്യവിശ്വാസികൾ മുഴുവനും പ്രാർത്ഥിക്കുക. അപ്പോൾ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ രക്ഷയും സമാധാനവും ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുള്ള, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട, ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കപ്പെടാത്ത ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സത്യവിശ്വാസികൾ നിർബന്ധമായും റബ്ബ് സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്കൊക്കെ സഹോദരങ്ങളെ എത്ര ദുആ കിട്ടണം, എത്രമാത്രം ദുആ നമുക്ക് വേണ്ടി നമ്മിൽ നിന്നും ഉണ്ടാകണം, ആ വലിയ ഒരു സന്ദേശം ഈ ആയത്ത് നമുക്ക് നൽകുകയാണ്. കാരണം നമ്മുടെ അമലുകളെ കൊണ്ടും നമ്മുടെ കേവലം ചില നിലപാടുകളെ കൊണ്ടും ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വതആല വേണ്ടുക തന്നെ വേണം. അതുകൊണ്ട് ആ ദുആ വളരെ പ്രധാനമാണ്. പക്ഷേ എത്ര പ്രാധാന്യത്തോടുകൂടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, പ്രാർത്ഥിക്കണം, ഹബീബിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. മൂന്ന് കാര്യങ്ങളായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്. ആ മൂന്ന് കാര്യങ്ങൾക്കും ബഅദ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, ഒന്ന്, എന്റെ പേര് ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് റസൂലുള്ളയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവന്റെ അടുത്തു നിന്നും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ, ദുആ ചെയ്യുന്നത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പടച്ചോനെ ഈ ദുആ സ്വീകരിക്കണേ എന്ന് പറയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അപ്പോൾ എന്ത് മനസ്സിലായി? റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകാൻ കാരണമായിത്തീരുന്ന കാര്യമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കപ്പെട്ട് നമ്മുടെ ചുണ്ട് ചലിക്കുന്നില്ല. അഹങ്കാരം, സലാത്തൊക്കെ ചെല്ലേണ്ടതാണ്, രക്ഷ കിട്ടിക്കോട്ടെ, ആ ചുണ്ട് സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതആല, ആ ചുണ്ടുണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ട്, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിർബന്ധമാണ് സ്വലാത്ത് ചൊല്ലൽ. അപ്പോൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അകന്നു പോകാതിരിക്കണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. മറുവശം റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ കൂടുതലായി വരാൻ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല അലയ്യ വാഹിദത്തൻ, എന്റെ പേരിൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി അശ്റ, ആ വ്യക്തിയുടെ പേരിൽ അല്ലാഹു 10 സ്വലാത്ത്, 10 നന്മ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിക്ക് കൊടുക്കും. ഈ ലോകത്ത് ഉലുൽ അസ്മിൽപ്പെട്ട അഥവാ അന്തിമ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കണേ,
ഹബീബിന് ശാന്തി കൊടുക്കണേ എന്ന് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പത്ത് നന്മ, പത്ത് സ്വലാത്ത് റബ്ബിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടും എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഹബീബിന് അറിയില്ല. അതുകൊണ്ടാണല്ലോ നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി അവിടുത്തെ ഉമ്മത്ത് ഒന്നിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ മുക്കിക്കൊടുക്കുന്നു, അതല്പം കുടിച്ചാൽ പിന്നീട് ദാഹം ഇല്ലേ ഇല്ല. ആ സന്ദർഭത്തിൽ ചിലരോട് മലക്കൾ പറയും, സുഹ്കൻ സുഹ്കൻ, ദൂരെ ദൂരെ. അപ്പൊ റസൂൽ ചോദിക്കും, അവർ എന്റെ ഉമ്മത്തല്ലേ? അപ്പൊ മലക്കുകൾ പറയും, അതെ, അങ്ങയുടെ ഉമ്മത്താണ്, പക്ഷേ അങ്ങ് പോയതിന് ശേഷം എന്തൊക്കെയാണ് ദീനിൽ അവർ കൂട്ടിച്ചേർത്തത് എന്ന് അങ്ങേക്കറിയില്ല. അപ്പൊ ദീനിൽ ഇവിടെ പലരും പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ കൂട്ടിച്ചേർക്കുന്നൊക്കെ റസൂലുള്ള കബറിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പരലോകത്ത് ഇങ്ങനെ പറയണോ? അവരൊന്നും ഈ പാനീയത്തിന്, ഈ ഹൗദുൽ കൗസറിന് യോഗ്യമല്ല ഹബീബേ. കാരണം അങ്ങ് പോയതിനു ശേഷം എന്തൊക്കെയാണ് അവർ ദീനിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ കിടക്കുന്നു, ഈ ലോകത്തുള്ള ഒരു കാര്യവും അറിയില്ല, എല്ലാ കാര്യങ്ങളും അറിയാൻ യോഗ്യൻ റബ്ബ് സുബ്ഹാനഹു വതാലയാണ്. പക്ഷേ ഞാനും നിങ്ങളും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദി യുബല്ലിഗൂനനി മിൻ ഉമ്മത്തി അസ്സലാം. ചില മലക്കുകളെ റബ്ബ് സുബ്ഹാനഹു വതാല നിശ്ചയിച്ചിട്ടുണ്ട്, അവർ ഭൂമിയിൽ വെച്ച് സ്വലാത്ത്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അത് എനിക്ക് എത്തിച്ചു തരും, അഥവാ അതിന്റെ ഗുണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടും. അപ്പോൾ പ്രത്യേകം മലക്കുകളെ അള്ളാഹു ഏർപ്പാടാക്കി. നമ്മൾ ആ മലക്കിനൊരു പണിയുമില്ല, നമ്മൾ സ്വലാത്ത് ചെല്ലുന്നില്ല, അങ്ങനെയല്ല. ധാരാളം സ്വലാത്തുകൾ ചെല്ലുകയും അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ മുഖേന നമ്മുടെ ഹബീബ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ദുആയുടെ ഫലം കിട്ടാൻ കാരണമായി തീരുകയും ചെയ്യണമെങ്കിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ മൂന്ന് ഗുണങ്ങൾ ഒരു ഹദീസിൽ, നസാഇ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മൂന്ന് ഗുണങ്ങൾ, മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്ര സ്വലവാത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ വ്യക്തിക്ക് പത്ത് നന്മ കിട്ടും. മാത്രമല്ല, അവന്റെ പത്ത് തിന്മകൾ, അശ്റു ഖതീആത്തിൻ, പത്ത് തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതാല മായ്ച്ചു കളയും. ചിന്തിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പത്ത് തിന്മകൾ ആ ഒരു സ്വലാത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതാല മായ്ച്ചു കളയും, തീർന്നില്ല. വറുഫിഅത് ലഹു അശ്റു ദറജാത്തിൻ, ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പത്ത് പദവികൾ ഉയർത്തിക്കൊടുക്കും. പത്ത് തിന്മകൾ മായ്ക്കപ്പെടുക മാത്രമല്ല, പത്ത് നന്മകൾ എഴുതപ്പെടുക മാത്രമല്ല, പത്ത് പദവികൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. സ്വലാത്ത് കുറഞ്ഞവർ നാളെ പരലോകത്ത് മമ്പിച്ച നിരാശയുണ്ടാകും, കുറെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ. കാരണം നിയ്യത്തോടുകൂടി ചെല്ലുന്ന ഓരോ സ്വലാത്ത് കാരണത്താലും ദറജകൾ നാളെ പരലോകത്ത് ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ട് വല്ലാത്ത താല്പര്യവും ആവേശവും നിലനിൽക്കാനുള്ള ചിന്തയും സ്വലാത്തിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാകണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ, മൻ ദുഖിർത്തു ഇൻദഹു, എന്നെപ്പറ്റി ആ വ്യക്തിയുടെ അടുത്ത് ഓർമ്മിപ്പിക്കപ്പെട്ടു, സുമ്മലം യുസല്ല അലൈ, എന്നിട്ട് അവൻ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയില്ല. പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി, അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരു വ്യക്തിയുടെ അടുത്ത് ഓർമ്മിപ്പിക്കപ്പെട്ടു, പക്ഷേ ആ വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയില്ല, അവനാണ് പിശുക്കൻ. അപ്പോൾ പിശുക്കന്മാരിൽ ഉൾപ്പെടുന്നവരാണോ നമ്മൾ? ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല, സ്വലാത്ത് ചൊല്ലേണ്ടുന്ന സന്ദർഭങ്ങൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, അത്തഹിയാത്തിന് ശേഷം നമസ്കാരത്തിന്റെ
നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമെന്നോണം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് സ്വലാത്ത്. അഥവാ നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് മയ്യത്ത് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ പേര് തന്നെ മയ്യത്ത് നമസ്കാരം, അഥവാ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമസ്കാരം. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ച റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മതി. സ്വന്തം ഉപ്പയുടെ മയ്യത്താണ് മുമ്പിലുള്ളത്, ഉമ്മയുടെ ഭാര്യയുടെ മകന്റെ മകളുടെ ഭർത്താവിന്റെ മയ്യത്താണ് മുമ്പിലുള്ളത്. മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടിയാണ് നാം നിൽക്കുന്നത്. പക്ഷേ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യും മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. മറ്റൊന്ന് ഈ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളിയാഴ്ച ദിവസത്തെപ്പറ്റി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ദിവസത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകൾ പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഖ്സിറു അലയ്യ മിനസ്സലാ, അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നല്ല, ഫഅഖ്സിറു, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമ്മൾ, ചൊല്ലണം നമ്മൾ. പക്ഷേ ഒരു പ്രത്യേകത, വെള്ളിയാഴ്ച വന്നാൽ, വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചാൽ, ഫഅഖ്സിറു അലയ്യ മിനസ്സലാ, സ്വലാത്തിൽ നിന്ന് നിങ്ങൾ എന്റെ പേരിൽ വർദ്ധിപ്പിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ കാറിൽ വെച്ച്, ബൈക്കിൽ വെച്ച്, ബസ്സിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇഷ്ടം പോലെ സന്ദർഭങ്ങൾ നമുക്ക് കിട്ടും. ആ സന്ദർഭങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നാം സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതേപോലെ സ്വലാത്ത് ചെല്ലേണ്ട മറ്റൊരു സന്ദർഭം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബാങ്ക് കഴിഞ്ഞ ഉടനെ. പലർക്കും അതറിയില്ല, ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി സ്വലാത്ത് വെക്കും. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് ഇല്ല, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, എവിടുന്നോ കടന്നു വന്നതാണ്. ചില ആളുകൾക്ക് ഇഖാമത്ത് കൊടുക്കണമെങ്കിൽ ഒരു സ്വലാത്ത് ചെല്ലണം. സ്വലാത്ത് നല്ലത് തന്നെ, പക്ഷെ ഇഖാമത്തിന് മുമ്പില്ല. എന്നാൽ ഉള്ള ഒരു സന്ദർഭമുണ്ട്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബാങ്ക് കഴിഞ്ഞ ഉടനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലണം. അപ്പൊ ഇല്ലാത്തത് അവിടുന്ന് എടുത്ത് ഉള്ള സ്ഥലത്തേക്ക് മാറ്റുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ ഖുതുബയെപ്പറ്റിയ അഭിപ്രായമല്ല വേണ്ടത്, നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം. അത് കേട്ടിട്ട് അൽഹംദുലില്ലാ, ഇന്ന് അസർ മുതൽ ഞാൻ ആ കാര്യം ശ്രദ്ധിക്കും. ബാങ്ക് കേട്ട ഉടനെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതിത്താമ എന്ന് തുടങ്ങിയ ദുആക്ക് മുമ്പ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ നാം തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറകത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹബീബുമായി നമുക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നതാണ്. സ്വലാത്ത് ചൊല്ലേണ്ട ചില സന്ദർഭങ്ങൾ ബാങ്കിന് ശേഷം അടക്കം നാം പറഞ്ഞു. ഇനി മറ്റൊന്ന്, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇദാ ദഹല അഹദുകുമുൽ മസ്ജിദ ഫൽയുസല്ലിം അലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്റെ പേരിൽ, അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലട്ടെ. ഫൽ വലിയക്കുൽ, എന്നിട്ട് അവൻ പറയട്ടെ, അല്ലാഹുമ്മഫ്തഹ്ലി അബ്വാബ റഹ്മ. രണ്ടാമത്തെ നമുക്കറിയാം, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക എന്ന് പറയണം. എന്നാൽ
അത് പറഞ്ഞ ഒരു ഹദീസിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഫൽയുസല്ലിം അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതറിയാത്തവർ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ മദ്രസയിൽ പഠിച്ചു, മദ്രസയിൽ ദീന് മുഴുവൻ പഠിപ്പിക്കൂല, ദീന് മുഴുവൻ മദ്രസയിൽ പഠിപ്പിക്കില്ല. ചില ആളുകൾ അങ്ങനെ, ഞാൻ മുമ്പേ പഠിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ, സ്വഹാബത്ത് പഠിപ്പിച്ചോ, അതാണ് ദീൻ. ഏതോ ഒരു കാരണവശാൽ നമ്മൾ പഠിച്ചില്ല, അതിന് നമ്മുടെ തെറ്റല്ലെങ്കിൽ നമുക്ക് ആ ഭാഗ്യം ഇതുവരെ ലഭിച്ചില്ല എന്നല്ലാതെ. അതുകൊണ്ട് നല്ലത് കേട്ടാൽ വിനീതരാവുക. ഇൻഷാല്ലാ ഇത് ഇപ്പോഴാ മനസ്സിലായത്, എനിക്ക് തുടങ്ങണം. അങ്ങനെ തീരുമാനിക്കാൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിച്ച ഉടനെ സ്വലാത്ത്, ഏറ്റവും ജുനി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അസ്സലാത്തു വസ്സലാമു അലാ നബി, അങ്ങനെ ഏതെങ്കിലും ഒരു രൂപം എങ്കിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് തീർന്നില്ല. വൈദാ ഖറജ, പള്ളിയിൽ നിന്ന് ഒരാൾ പുറത്തു പോവാണ്, ഫൽയുസല്ലിം അലൻ നബി, അപ്പോഴും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്വലാത്ത്, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു സ്വലാത്ത്. അപ്പോൾ ധാരാളം നന്മകൾ. ആ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലുമ്പോൾ 10 പദവികൾ നമ്മുടെ ഇത് ഉയർത്തപ്പെടുന്നു, 10 തിന്മകൾ മായ്ക്കപ്പെടുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് 10 നന്മകൾ നമുക്ക് കിട്ടുന്നു. എത്ര വലിയ ഫദലുകളാണ് ആ സ്വലാത്ത് കൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഇനി സ്വലാത്ത് ചൊല്ലേണ്ട മറ്റൊരു സന്ദർഭം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദുക്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബിയും ഇല്ലാ കാന അലൈഹിം തിറത്തൻ. കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ചേർന്നു, സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് അവർ ഏതോ കാര്യത്തിന് ഒത്തുചേർന്നതാണ്, അവരവിടെ അള്ളാഹുവിനെ സ്തുതിച്ചില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞില്ല, അൽഹംദുലില്ല എന്നൊന്നും പറഞ്ഞില്ല, അവരൊത്തുചേർന്ന കാര്യം അവരങ്ങ് തുടങ്ങി. അള്ളാഹുവിനെ സ്തുതിച്ചില്ലെന്ന് മാത്രമല്ല, വലം യുസല്ലു അലാ നബിയിഹിം, അവരുടെ പ്രവാചകന്റെ പേരിൽ അവർ ദുആ ചെയ്തില്ല, അവരുടെ പ്രവാചകന്റെ പേരിൽ അവർ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തില്ല. ഇല്ലാ കാന അലൈഹിം തിറത്തൻ, അതവർക്ക് നഷ്ടമാകാതിരിക്കില്ല. ഗൗരവമുള്ള കാര്യമാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒത്തുചേർന്നു, നമ്മൾ പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കുറച്ച് സത്യവിശ്വാസികൾ ഒത്തുചേർന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാണ്, അത് തുടങ്ങും മുമ്പ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വാഗതത്തിന് മുമ്പ്, അൽഹംദുലില്ലാ, ഇങ്ങനെ ഒത്തുചേരാൻ ഇവിടെ നമ്മളൊക്കെ ജീവനോടുകൂടി നമ്മെ അവശേഷിപ്പിച്ച ആ റബ്ബിനെ, അതിന് തോഫീക്ക് നൽകിയ റബ്ബിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണം. ഈ മാർഗം നമുക്ക് കാണിച്ചു തന്ന, ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തന്ന സൃഷ്ടികളിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തുടങ്ങുക. ഉദാഹരണം, നമ്മൾ നമ്മുടെ അനന്തരാവകാശ സ്വത്തൊന്ന് വീതം വെക്കണം, അതിനെക്കുറിച്ചൊന്ന് ആലോ, നമുക്കൊന്ന് കൂടിയിരിക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും മുസ്ലിങ്ങളാണ്, അപ്പെട്ടെന്ന പിന്നെ തുടങ്ങല്ലേ, തുടങ്ങാൻ പറ്റൂല. അൽഹംദുലില്ലാന്ന് പറ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തുടങ്ങിക്കോ. അതൊരാൾ മറന്നുപോയാൽ എല്ലാവരും മറന്നു. ഒരു ചെറിയൊരു കാര്യം ഇങ്ങനെ ഉണ്ട്, പടച്ചോന്റെ പേരിൽ ഒരു ഹംദ് പറയണം, ഒരു സ്വലാത്തും ചൊല്ലണം, ആർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം, വേറെ ആരുമല്ല, പൊതു സദസ്സൊന്നുമല്ലല്ലോ. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കണം. നമ്മളൊന്ന് കൂടിയിരിക്കുക, നിക്കാഹിന്റെ ഡേറ്റ് എന്നാ, ഒന്നൊരു അഭിപ്രായം പറ എന്നല്ല ആദ്യം ഹംദും സ്വലാത്തും. ഒരു കാര്യത്തിന് വേണ്ടി കൂടിയിരിക്കുമ്പോ ആ കൂടിയിരിക്കുന്നവർ മറന്നുപോയാൽ നമ്മൾ ഓർമ്മപ്പെടുത്തുക, ഹംദ് പറയാനും സ്വലാത്ത് ചൊല്ലാനും. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കാതെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും തുടങ്ങാതിരിക്കുക എന്നത് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇനി സ്വലാത്ത് ചൊല്ലേണ്ട മറ്റൊരു സന്ദർഭം, രാവിലെയും വൈകുന്നേരവും, മൻ സ്വല്ലാ അലയ്യ ഹീന യുസ്ബിഹു വഹീന യുംസി അശ്റാ, രാവിലെയും വൈകുന്നേരവും എന്റെ പേരിൽ സ്വത്ത് സ്വലാത്ത് ചൊല്ലിയാൽ, ആ ഹദീസിൽ പറയുന്നു, ആ വ്യക്തിക്ക് ഷഫാഅത്തി യൗമൽ ഖിയാമ, പരലോകത്ത് എന്റെ വക ശുപാർശ ലഭിക്കും.
അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യത്തിൽ പടച്ചവനോട് റെക്കമെൻഡ് പടച്ചവനെ, ആ വ്യക്തിയെ നീ രക്ഷപ്പെടുത്തണേ, നീ പുറത്തു കൊടുക്കണേ എന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ശുപാർശ ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ എനിക്കും നിങ്ങൾക്കും കിട്ടും. രാവിലെ 10 സ്വലാത്ത്, വൈകുന്നേരം 10 സ്വലാത്ത്, വാച്ചിലേക്കൊന്ന് നോക്കുക. സ്വലാത്ത് തുടങ്ങുമ്പോ 10 സ്വലാത്ത് ചെല്ലിയിട്ട് വീണ്ടും ഒന്ന് വാച്ചിലേക്ക് പടച്ചോനെ, ഈ മിനിറ്റുകൾക്ക് വേണ്ടിയാണോ ഞാൻ ഈ പിശുക്കിയത്? ഇബ്ലീസ് തോന്നിക്കും 10 സ്വലാത്തോ എന്ത് തിരക്കാണ് എനിക്ക്, എവിടെ തിരക്ക്, ആര് പറഞ്ഞു തിരക്ക്? സമയത്തെ ക്രമീകരിച്ചാൽ ഒരു പ്രശ്നം, പക്ഷേ മനസ്സിലൊരു ആഗ്രഹം വേണം, എന്റെ ഹബീബിന്റെ ശുപാർശ എനിക്ക് കിട്ടണം, അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും 10 സ്വലാത്ത് ചെല്ലണം എന്നൊരാഗ്രഹമാണ് സഹോദരന്മാരെ സഹോദരിമാരെ ആദ്യം നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ദുനിയാവിലും ആഹറത്തിലും, പ്രത്യേകിച്ച് രോഗമൊക്കെ വന്ന് നമ്മൾ വീട്ടിൽ കുറച്ച് വിശ്രമിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ വീട്ടിൽ വിശ്രമിക്കുകയാണ്, എത്ര ദിവസം? 7 ദിവസം. 7 ദിവസവും ശാപം. എന്താണ്, മനുഷ്യന് കഴിയുന്നില്ല, എനിക്കൊരു പ്രശ്നമില്ല, അന്നേരം കൊണ്ട് 7 ജുസ് ഓതിക്കൂടെ, അതൊരു പോസിറ്റീവായെടുത്തുകൂടെ, രാവിലെയും വൈകുന്നേരവും ദിക്ർ ചൊല്ലിക്കൂടെ, സ്വലാത്ത് വർദ്ധിപ്പിച്ചൂടെ, 7 ദിവസം ഒന്ന് അടങ്ങി നിന്ന് അതൊരു അവസരമായി എടുക്കല്ലേ വേണ്ടത്. സത്യവിശ്വാസികൾ ക്വാറന്റൈനിൽ പോയാൽ അവർ അൽഹംദുലില്ലാന്ന് പറയും, കാരണം കുറെ കാലായി ഖുർആൻ ഓതിയിട്ട്, അത് ഓതി തീർക്കാൻ, രാത്രി നമസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ, ദുഹാ നമസ്കാരം നിർവഹിക്കാൻ, എല്ലാ സുന്നത്തും നിർവഹിക്കാൻ, ആ രൂപത്തിൽ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. അതൊരു പക്ഷേ നമ്മുടെ പാപങ്ങൾ ധാരാളം പൊറുക്കപ്പെടാൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ച സന്ദർഭമാകാം എന്ന നിലക്കാണ് സത്യവിശ്വാസികൾ അത്തരം സന്ദർഭങ്ങളെ കാണേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഖുതുബ ആവർത്തിച്ച് കേൾക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എല്ലാ ആഴ്ചയും വാട്സപ്പുകളിൽ അത് വീണ്ടും നമുക്ക് ലഭിക്കും. ഇതെന്റെ ഭാര്യയെ ഒന്ന് കേൾപ്പിക്കണം, ഇതെന്റെ സുഹൃത്തിനൊന്ന് കേൾപ്പിക്കണം, നമ്മൾ നമ്പർ കൊടുത്താൽ മതി, നമ്മുടെ വാട്സപ്പിലേക്ക് അത് കിട്ടും. ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഏതൊരു ഹൈറും നമ്മുടെ പ്രിയതമക്ക് നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നന്മകൾ കേട്ട്. കാരണം പറയുന്ന വ്യക്തിയുടെ ആശയമല്ലല്ലോ ഖുതുബ, അതിന്റെ ഖുതുബ എന്ന് പറയില്ല. എന്താണോ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്, എന്താണോ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതാണ് സമൂഹത്തിന് ലഭിക്കേണ്ടത്. അതുകൊണ്ട് സ്വലാത്ത്, സ്വലാത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള ദുആയാണെന്നറിയാത്ത പാവങ്ങൾ വരെ സമൂഹത്തിലുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ രക്ഷ കൊടുക്കണേ, റസൂലുള്ളാഹിക്ക് നീ കരുണ ചെയ്യണേ. അതൊറ്റ ഒറ്റ ചിന്ത മതിയല്ലോ, അള്ളാന്റെ റസൂലിന് വേണ്ടി ഈ പാവപ്പെട്ട ഞാൻ ദ്വാരക്കേ, അതേതാണ്, അത് ബാധ്യതയാണ്. അപ്പൊ പിന്നെ അതേ നാവോണ്ട് നബിയെ രക്ഷിക്കണേന്നെങ്ങനെ പറയാം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ രക്ഷ കൊടുക്കണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ ബറക്കത്ത് കൊടുക്കണേ, റസൂലുള്ളാഹിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞ് അത്തഹിയാത്ത് സലാം വിട്ട് നേരെ പോയിട്ട് നബിയെ രക്ഷിക്കണേ. ഇതെങ്ങനെ വരുന്നത്? സ്വലാത്തിന്റെ അർത്ഥം പഠിച്ചാൽ ശിർക്ക് നിന്ന് രക്ഷപ്പെടും. സ്വലാത്തിന്റെ അർത്ഥം പഠിച്ചാൽ ഹബീബായ റസൂലുള്ളയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അതേപോലെ തന്നെ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ഈ ആയത്ത് നമ്മളിവിടെ ചർച്ച ചെയ്ത 33-ാം അധ്യായത്തിലെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോ സ്വഹാബാക്കൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി പറഞ്ഞു, നബിയെ സലാം, ഞങ്ങൾക്കറിയാം, കൈഫ നുസ്വല്ലി, ഞങ്ങൾ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലേണ്ടത്? അവർ ഈ ആയത്തെടുത്തപ്പോ ഒരു പെണ്ണും കടലാസ് എടുത്താ പിന്നെ എഴുതി കളയാൻ പറഞ്ഞു, ഓരോരുത്തരോരോ സ്വലാത്ത് ഉണ്ടാക്കിയില്ല. എന്നിട്ട് ആ സ്വലാത്ത് ഉണ്ടാക്കിയ അബൂബക്കർ സിദ്ദീഖ് സ്വലാത്ത്, ഉമർ ഖത്താബ് സ്വലാത്ത്, അങ്ങനൊന്നും നമ്മൾ കേട്ടില്ല. മറിച്ച് ഈ ആയത്തിറങ്ങിയപ്പോ ഏതൊരു തിരുനാവ് കൊണ്ടാണോ ആ ആയത്ത് നമ്മളെ കേൾപ്പിച്ചത്, അതേ ഹബീബിനോട് ചോദിച്ചു എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്ത സ്വലാത്താണ് ഇബ്രാഹീമി സ്വലാത്ത്. ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ രക്ഷ കൊടുത്തതുപോലെ, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് കൊടുത്തതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബക്കാർക്കും അള്ളാഹുവേ നീ ബറക്കത്ത് കൊടുക്കണമേ. ഇന്നക ഹമീദും മജീദ് അവസാനിപ്പിക്കുന്ന ആ സ്വലാത്ത് റസൂലുള്ളയുടെ തിരുനാവ് കൊണ്ട് ചൊല്ലിത്തന്നതാണ്. അതാണ് സ്വലാത്തിന്റെ ഏറ്റവും മഹത്തരമായ ഏറ്റവും ഉന്നതമായ മാർഗം. മഹാന്മാരായ സ്വഹാബത്ത്
അതേപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്നുണ്ടായി എന്ന് നാരിയ സ്വലാത്ത് അതിന്റെ ഫസ്റ്റ് ഭാഗം എടുത്തുക, എന്നുണ്ടായി എന്ന് കാണാൻ പറ്റും. കഞ്ചുൽ അർഷ്, ആലമുസ്വലാത്ത്, താജുസ്വലാത്ത്, ഇങ്ങനെ പല സ്വലാത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലുള്ളത് തമിഴ്നാട്ടുകാർക്ക് അറിയില്ല, തമിഴ്നാട്ടിലും മധ്യപ്രദേശുകാർക്ക് അറിയില്ല. ഓരോ സ്ഥലത്തും ഓരോരുത്തർ സ്വലാത്ത് ഉണ്ടാക്കുകയാണ്. ഈ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ സമൂഹം ഓ സ്വലാത്ത് അല്ലേ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് വാങ്ങുകയാണ് ആ ബിദഅത്തിന്റെ കിതാബ്. ആ ബിദഅത്തിന്റെ കിതാബ് എന്നിട്ട് സ്വലാത്തിന്റെ കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ചൊല്ലുകയാണ്. അതിൽ നാരിയ സ്വലാത്തിലൊക്കെ ശിർക്കിന്റെ പദങ്ങൾ വരെയുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഭാഗങ്ങൾ വരെ കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വ്യാജമായ ഒരു സ്വലാത്തും നമുക്ക് വേണ്ട. തിരുനാവ് കൊണ്ട് ചൊല്ലിയ ഒരു സ്വലാത്ത് എല്ലാ നിസ്കാരത്തിലും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്താ അത് പോരെ നമുക്ക്? 1400 പടക്കമുള്ളത് മതി നമുക്ക്. 300 പടക്കമുള്ള സ്വലാത്ത് നമുക്ക് വേണ്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സ്വലാത്തും ഏതാനും നൂറ്റാണ്ടിന്റെ. അപ്പൊ നമുക്ക് വേണ്ടത് 1400 പഴക്കമുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ആ സ്വലാത്താണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ രക്കുക. കുറെ ആളുകൾ ഒന്നിച്ചിങ്ങനെ കൂടിയിരിക്കുക, നബിക്ക് ഇങ്ങനെ രക്ഷ കൊടുക്കണേ. ഇത് പാട്ടല്ല, ഇത് ക്രൈസ്തവ ഏർപ്പാടല്ല. അങ്ങനെ കൂടിയിരുന്ന് വാർഷികം സലാത്ത് വക നർച്ചപ്പെട്ടി ഇതൊക്കെ പിന്നീട് കടന്നു വന്നതാണ്. ഇത് വേണ്ട എന്ന് പറയുമ്പോ ആളുകൾ ഓ സലാത്ത് തന്നെ വേണ്ട എന്ന് പറഞ്ഞു. അല്ല, സലാത്ത് വേണമെന്നാ പറഞ്ഞത്. സലാത്ത് കച്ചവടം വേണ്ട, സലാത്തിന്റെ പേരിൽ വ്യാജം വേണ്ട. യഥാർത്ഥ സലാത്ത് ഉണ്ടാകണം, അത് ദറജകൾ വർദ്ധിപ്പിച്ചു കിട്ടാൻ നമുക്ക് കാരണമാകും. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടാൻ നമുക്ക് കാരണമായി തീരും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമുക്ക് സലാത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കാം. എല്ലാ സന്ദർഭങ്ങളിലും മറ്റ് ദിക്റുകൾ ശ്രദ്ധിക്കുന്നത് പോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുകയും അത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വെള്ളിയാഴ്ച അടക്കം ആ കാര്യം പ്രാവർത്തികമാക്കേണ്ട കാര്യം നമ്മുടെ ഏറ്റവും അടുത്തവരോടും സുഹൃത്തുക്കളോടും എല്ലാം നാം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ദറജകൾ വർദ്ധിപ്പിക്കുന്ന നാളെ ഹബീബിന്റെ ശുപാർശക്ക് കാരണമായി തീരുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന പലരുമുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് പോലും സാധിക്കാതെ പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന പലരും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണമേ, നീ ശിഫ നൽകണമേ, നീ ശിഫ നൽകണമേ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയുമില്ലല്ലോ. അല്ലാഹുവേ, പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളുടെ മക്കൾ ദീനിയായി വളരാനുള്ള അവസരം അവർക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, കടത്തിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് സുന്ദരമായ നിന്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.